ചോദിക്കോ നിങ്ങള്? ആ ഓക്കെ അല്ലേ ചേട്ടാ, വിവാഹം കഴിഞ്ഞിരിക്കാണ്, എന്താണ് പറയാനുള്ളത്? വിവാഹം ഒരു പ്രാവശ്യം കഴിഞ്ഞതാണ്. ഞങ്ങൾ 16 വർഷം മുമ്പ് ഒളിച്ചോടിയ ആൾക്കാരാണ്. അപ്പൊ അന്ന് ഞാൻ എൻ്റെ നാട്ടിലുള്ള ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കല്യാണം നടത്തിയത്. അന്നത് രജിസ്ട്രേഷൻ ഇതിനെ പറ്റിയൊക്കെ വലിയ കണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പോഴാണ് അങ്ങനെ ഒന്നിനുണ്ടായത്. പിള്ളേര് ഒരാൾ 10-ലും ഒരാൾ 9-ലുമായി, വൈഗ വേഗ. അപ്പൊ അവരുടെ സാന്നിധ്യത്തിൽ ഒന്നുകൂടി കല്യാണം കഴിച്ചെന്ന് മാത്രമല്ല, റെക്കോർഡിക്കലായിട്ട് നമുക്ക് രേഖ ആവശ്യമാണ്. പല കാര്യങ്ങൾക്ക് ചെല്ലുമ്പോൾ അതൊരു പ്രശ്നമാകും. അതുകൊണ്ട് കല്യാണം കഴിച്ചതാണ്. ആൾക്കാരുടെ മുമ്പിൽ ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല, നമുക്ക് നമ്മുടെ ഭാവിക്ക് വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടി ചെയ്തൊരു കല്യാണമാണ്. ഇങ്ങനെ വിവാഹം കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ മക്കളുടെ ഒരു റെസ്പോൺസ് ആയിരുന്നു ഭയങ്കര. അവരുടെ സ്കൂളിലെ കുട്ടികളൊക്കെ അവര് പറഞ്ഞു, നിങ്ങൾ ഭയങ്കര ഭാഗ്യം ചെയ്ത പിള്ളേരാണല്ലോ, അച്ഛൻ്റെ അമ്മയുടെ കല്യാണം ഒന്നും കൂടി കാണാൻ പറ്റില്ല എന്നാണ് കുട്ടികൾ പറഞ്ഞത്. അതൊക്കെ സന്തോഷമാണ്. പിന്നെ അന്ന് വന്നപ്പോ എന്റെ വീട്ടുകാരില്ലെങ്കിലും ഇപ്പൊ എല്ലാവരുടെ സമ്മതത്തോടു കൂടി രണ്ടാമതൊന്നും കൂടി കല്യാണം കിട്ടും. ഭയങ്കര സന്തോഷം. കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷത്തോളമാണ് ഇറക്കിട്ട് അകന്നു വന്നത്. പിന്നെ കുട്ടികളൊക്കെ ഇപ്പൊ മാറി, പിന്നെ ഭയങ്കര സൗഹൃദവും സന്തോഷവും ഒക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ കല്യാണം കാണാൻ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവര് കുറച്ചുപേരില്ല, അതാണ് ഞങ്ങളുടെ പ്രശ്നം. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ഇവളുടെ അച്ഛൻ, എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്, എങ്കിലും വരാൻ പറ്റത്തില്ല, ആരോഗ്യസ്ഥിതി വെച്ചിട്ട്. പക്ഷെ ചേച്ചിയുടെ ഭർത്താവ് ഇതൊക്കെ ഉണ്ട്, എല്ലാവരും അറിയും. ഞങ്ങൾ ആരെ അറിയിക്കാതെയാണ് ഇത് പ്ലാൻ ചെയ്തത്, എല്ലാവരെയും ഒന്നും അറിയിക്കണ്ട. വളരെ പ്ലാൻഡായിട്ട് വളരെ രണ്ടു മൂന്ന് സുഹൃത്തുക്കളോട് അറിയാം. സാക്ഷ്യപ്പെടാൻ പറ്റിയ ആൾക്കാരെ മാത്രം വിളിച്ചിട്ട് നടത്തിയ പരിപാടിയാണ്. പിന്നെ ആൾക്കാർ അറിഞ്ഞു വരുള്ളൂ, നിങ്ങളൊക്കെ അറിഞ്ഞു വന്നതാണ്. ഞാൻ രാവിലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ വധു വിവാഹിതയാവുന്നു, അല്ല അല്ല എൻ്റെ ഭാര്യ വിവാഹിതയാവുന്നു, വരെ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വന്നിട്ട് രാവിലെ വിളിച്ച ആദ്യം വിളിച്ചത് തന്നെ ബോബൻ സാമുവൽ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. കല്യാണമൊക്കെ എന്താ ഞങ്ങൾ വിളിക്കാത്തതെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ ഒരേ വിളികളൊക്കെ വന്നേയിരിക്കും, അപ്പം പരാതികളുണ്ടാവും. പക്ഷെ ഇത് ഞങ്ങള് പരാതിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഞങ്ങള് വേറൊരു ഇതിന് വേണ്ടിയോ, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. പിഷാരുടെയൊക്കെ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞു, എടാ നീ ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ലേ എന്ന് ചോദിച്ചു. നീ ചത്തുപോയാൽ അവർക്ക് ഇൻഷുറൻസ് പോലും കിട്ടൂലിട്ടാ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഇതിന് ബാധകമാണ്. അപ്പൊ റെക്കോർഡിക്കല് കല്യാണം നടന്നത് കേരളേശ്വര ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്, ഒരുപാട് കൂട്ടുകാരുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ്. അന്ന് ഞാൻ ആ അമ്പല കമ്മിറ്റിയിലേക്ക് ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അത് പോരാ, ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നൊരു രീതി ഒന്ന് ചെയ്തതാണ്. എല്ലാവരും തന്നെ കല്യാണത്തിൽ പങ്കെടുത്തതിന് എനിക്ക് താങ്ക്സ്. ഓക്കെ, രണ്ടാം വിവാഹത്തെ എങ്ങനെ നോക്കി കാണണം? രണ്ടാം വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇവള് കൂടെ ഉള്ളതുകൊണ്ട് എന്റെ വിവാഹമായിട്ട് തന്നെ കാണണ്ട. രണ്ടാമത് ഒരു വിവാഹം കഴിക്കുക, ഒരു കല്യാണപ്പെണ്ണായിട്ട് ഒരുങ്ങുക എന്നൊക്കെയുള്ളത് ഒരു തരത്തിലുള്ള മോഹങ്ങളാണ്. അന്ന് ഒരു ചുരിദാർ എടുത്തിട്ട് വഴിയിൽ വന്ന് നിന്നിട്ട് അവിടെ നിന്ന് വഴിയിൽ തട്ടിക്കൊണ്ടുവന്നതാണ്. അപ്പൊ ഒരു പെണ്ണ് വളർന്നു വരുമ്പോ അവളുടെ കല്യാണം, അവളുടെ മോഹമൊക്കെ അങ്ങനെയാണ്. ഇപ്പോഴത്തെ ണ്ടാവില്ലേ, 16 വർഷം മുമ്പുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ ഒരു കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങി അച്ഛൻ്റെ അമ്മയുടെ കാര്യമൊക്കെ വന്നിച്ച് അവരുടെ കാര്യമാല മേടിച്ചിട്ട് കിട്ടുക എന്നൊരു പെണ്ണിന്റെ സ്വപ്നമാണ്. സ്വപ്നം ചെറുതായിട്ട്, ഒരു ചെറുതായിട്ട് ഇന്ന് നടന്നു. ഞങ്ങളുടെ അടുത്ത സ്ഥലത്തുള്ള മഞ്ജുവോ, മഞ്ജുവാണ് ഭാര്യ തന്നത്. ഞങ്ങളുടെ ചേച്ചിനെ പോലെ, ഉള്ളൊരു ചേച്ചിനെ പോലെ. അപ്പൊ ഒരു സന്തോഷമായിട്ട് നടന്നു. Thank you. Thank you.